हाय फ्रेंड्स आनीस कुकिंग चानल स्वागत इन या बीफ करी इष्टमुल्लवर रेसीपी आदम या कॉ बीफ इच्ची नमुक मजल पुड़ी मसा गरम मसाल उप कुमुक पड़ी इत्र कुर इच्छे मिक्स अलिटिट अदाद वेवीचंद कुर कई वेट ई मसाल अलय ऋचि नाईट वेण पाय समय चेक या चेटा चेरती अंतर नाईट इलाकी आवश्यक कुछ बीफन वेलमी वे ना कुछ वेत्र ड्रई अब अड़पिपी वेट वेत्र आवश्यक नाईट वेवीच अट्ठे नमुक तेनाकोत आवश्यम सवाड़ इंजी वे टोमाटो पचमुग कल इतना और पानी पानी ना वेचर नीट अल्प तेना कुति अब उड़क तेना इतना टेस्ट कूड़ल अब ना फ्रई आईटे पगुति पगुति वर पगुति നമ്മൾ വേവിച്ച് എടുക്കുന്ന ഇറച്ചിയിലേക്ക് ഇതിനടക്കം നമ്മുടെ ഇറച്ചി വെന്ത് വരും അന്നേരം നമ്മൾ അതിലേക്ക് പകുതി തേങ്ങാക്കൊത്ത് ഇട്ട് ബാക്കി പകുതി പാനിലേക്ക് ഇടുക എന്നിട്ട് അതിനകത്തേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് ഇട്ട് പൊട്ടി വരുമ്പോഴേക്ക് അതിൽ കറിവേപ്പില ഇടുക കറിവേപ്പില ഇട്ട് അതിനു ശേഷം അതും ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് പച്ചമുളക് പിന്നെ ബാക്കിയുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക അത് നന്നായിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം വഴന്ന് കഴിയുമ്പോഴത്തേക്ക് അത് ശരിക്കും നന്നായിട്ട് തന്നെ വഴന്ന് വരണം അന്നേരം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി അധികം ചേർക്കണ്ട കൂടുതൽ ചേർത്താൽ മല്ലിപ്പൊടിയുടെ ആ ടേസ്റ്റ് മുന്നിൽ നിൽക്കും ഈ സമയത്ത് കായം ചേർക്കാനാർക്കും കായം ചേർക്കാം ഗരം മസാല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ ചേർക്കാം അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെന്ത് കഴിയുമ്പോൾ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അന്നേരം ഉപ്പ് ഒഴിച്ചിട്ട് ഗരം മസാല കൂടെ ചേർത്താൽ മതി ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വഴന്ന് വന്നതിനകത്തേക്ക് നമ്മൾ ഒരു തക്കാളി തേങ്ങയും അരിഞ്ഞിടുന്നുണ്ട് എന്നിട്ട് ഇതിൽ ഈ മസാല എന്നിട്ട് നമ്മൾ കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് പിന്നീട് ഒന്നും കൂടെ നമ്മൾ ഒരു വിസിലും കൂടെ വരത്തക്കത് അടച്ചു വെച്ച് ഒന്നുകൂടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിയുടെയും സവാള ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം സവാളയുടെയും എല്ലാം കൂടെ ഗുണം മണം എല്ലാം ഈ ഇറച്ചി പിടിക്കും എന്നിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നോക്കുക നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങിയെടുക്കാവുന്നതാണ് ഈ സമയത്ത് ഉപ്പുണ്ടെങ്കിൽ വേണമെന്നുള്ളവർക്ക് ഇച്ചിരി ഉപ്പ് ഇടുക അത് ഞാൻ മുമ്പ് പറഞ്ഞുള്ള കായം ചേർക്കേണ്ടവർക്ക് കായവും മസാല കുറവുണ്ടെങ്കിൽ മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക നമ്മുടെ ബീഫ് കറി റെഡിയായിട്ടുണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്ത നല്ലൊരു വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ വേറൊരു ചാനലും കൂടെ തുടങ്ങുന്നുണ്ട് ഹെർബ്സ് മീഡിയ എന്നാണ് അതിൻ്റെ പേര് അത് ഒരു ഒന്ന് രണ്ട് ദിവസത്തിനകം അതിനകത്തും ഞാനൊരു വീഡിയോ ഇടുന്നതാണ് ഈ ചാനലും നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ